നമസ്കാരം, ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരുന്ന കോട്ടയം ജില്ലയിൽ മാമൂട്ടിലുള്ള സജിചേട്ടന്റെ വീട്ടിലെ കുറച്ച് ഡോഗ്സിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അദ്ദേഹം മെയിനായിട്ട് പരിപാലിക്കുന്നത് ലാബ്രഡോർ, അതുപോലെ തന്നെ ബീഗിൾ, അങ്ങനെ കുറച്ച് ബ്രീഡ്സിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ ടർബോ എന്ന് പറഞ്ഞ ലാബ്രഡോറും അതുപോലെ തന്നെ മാക്സ് എന്ന് പറഞ്ഞ ഊർ ലാബ്രഡോറുമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ഡോഗ്സിന്റെയും അതുപോലെ തന്നെ കുറച്ച് ബീഗിളിന്റെ വിശേഷമാണ് നമ്മൾ നിങ്ങളോട്ട് എത്തിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കെനലിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുപോകാം. നമസ്കാരം, എൻ്റെ പേര് സാജൻ, അനിയൻ സാജി. നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിനടുത്ത് മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. നമ്മൾ ഹോം ബ്രീഡായിട്ട് ചെയ്യുന്നു. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലാബ് ബീഗിളെ. ലാബ് നമ്മൾ മേറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബ്രീഡിങ്ങും ചെയ്യുന്നുണ്ട്. എൻ്റെ അത് നാല് മെയിലിനകത്ത് ടെർബോ, മാക്സ്, ടാങ്കോ, ജാക്ക്, നാല് മെയിൽ സാധനമുള്ളത്. ഇത് ടെർബോ. ടെർബോയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ലാബ്രഡോർ റിട്രീവർ ഓഫ് ദ ഇയർ ബ്രീഡ് ഇൻ ഇന്ത്യ വന്ന ഡോഗാണ്. 2019-2020 ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രീഡേഴ്സായ ചന്ദുലാൽ ലാബ്രഡോർസ് എന്ന വ്യക്തിയുടെ നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ടെർബോയുടെ ലൈൻസ് വരുന്നത് വാലി ലൈൻസ്, കീപ്പ് ഓൺ മൂവ് എന്ന് പറയുന്ന മെയിലാണ് ഫാദർ വരുന്നത്. മദർ വരുന്നത് ഓറഞ്ച് ക്യാൻഡി എന്ന് പറയുന്ന ഫീമെയിലാണ് മദർ വരുന്നത്. ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ വരുന്നത് ബമ്പ എന്ന് പറഞ്ഞ ഇമ്പോർട്ടാണ് ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ വരുന്നത്. ടെർബോയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ട് കേട്ടോ? ടെർബോ ഇപ്പം 4 വയസ്സ്. 4 വയസ്സ് കേട്ടോ. നമ്മുടെ കെനലിൽ ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ടെർബോ വന്നിട്ട് ഏകദേശം ഒരു 3.5 മാസമായിട്ടുണ്ട്. 3.5 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു കെനലിൽ ഒരു സ്റ്റാർ ബോയ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ടെർബോയാണ് ഇപ്പോൾ. ആ ഇപ്പം സ്റ്റാർ ബോയ് എന്ന് പറഞ്ഞ ടെർബോയാണ്. അപ്പോൾ ഇവനെ നിങ്ങൾ ഇവൻ്റെ ഒരു എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഇവനെ നമ്മുടെ കെനലിലോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? നമുക്ക് ഇതിന് മുമ്പുള്ള ഫസ്റ്റ് ഡോഗ് എന്ന് പറയുന്ന ചാമ്പ്യൻ എന്ന് പറയുന്നത് മാക്സ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചത് മാക്സിനോടൊപ്പം, അല്ലെങ്കിൽ മാക്സിൽ കുറച്ചുകൂടെ ലൈൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡോഗാണ്. നമ്മൾ ഹെവിയാണ് ഫസ്റ്റ് ഉദ്ദേശിച്ചിരുന്നത്, എല്ലാവരെയും പോലെ ഹെവി ഡോഗ് വേണമെന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചു. പിന്നെ നമ്മൾ ചിന്തിച്ചു എന്നാൽ ഒരു ഇമ്പോർട്ട് വെളിയിൽ നിന്നൊരു നല്ലൊരു ഇമ്പോർട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഈ ഒരു ഡോഗിനെ നമ്മുടെ ശ്രദ്ധയപ്പെടുന്നതും. ഇവൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്കും ലാബ്രഡോർ റിട്രീവർ ഓഫ് ദി ഇയർ ബ്രീഡ് ഇൻ ഇന്ത്യ വന്ന ഡോഗാണ്. ഇപ്പോഴൊക്കെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോഗുകളിലൊന്നാണ്. അപ്പോൾ നമ്മൾ മാക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിന്നിങ്സ് കൂടുതൽ വന്നിട്ടുള്ള മെയിലാണിത്. പിന്നെ വേറെ വരുന്നത് ആള് പക്കാ ഷോ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പഴയ ഓണർ പറഞ്ഞു വെച്ച് വരുമ്പോഴത്തേക്കും ടോപ്പ് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഫീമെയിൽസിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഇതിനും ഹൈറ്റ് കൂടുതലുള്ള ഫീമെയിൽസിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പപ്പീസ് അവർക്ക് പ്രൊഡക്ഷൻ ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ബ്രീഡിങ്ങിൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ലൈൻസിലുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് വന്നത്. ചിന്നാസിൻ്റെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ചാമ്പ്യൻ്റെ ഡയറക്റ്റ് കുട്ടിയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കാണ് മദർ വരുന്നത്. ഫോൺ ബ്രീഡിങ്ങിൽ പപ്പിയുണ്ട്, അത് ബ്ലാക്കും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട്. രണ്ട് ടൈപ്പിലുള്ള പപ്പീസ് നമുക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ കിടക്കുന്ന പപ്പി എന്ന് പറയുമ്പോൾ ഈ ടർബോയുടെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ലിറ്ററാണ്. അത് ആ കേരളത്തിലെ ഫസ്റ്റ് ലിറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഫീമെയിലിനെ തന്നെ യൂസ് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ലിറ്റർ എടുക്കാൻ അതിന് സാധിച്ചു. നമ്മൾ പുറത്തും മേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്യാഷ് മേറ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു ചേട്ടൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവൻ്റെ ഒരു ഫിസിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ എന്താണ് ചേട്ടൻ, ആ ഒരു ബോൺ സൈസ് ആണോ, ഹെഡ്, എന്ത് ക്വാളിറ്റിയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇവൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് നല്ല ആറ്റിറ്റ്യൂഡാണ്, ബോൺ സൈസ് നമുക്ക് ഇഷ്ടമാണ്. പറഞ്ഞാൽ നല്ല അൻസറിനൽ ഡോഗാണ്. നമ്മുടെ നാട്ടിലല്ലെങ്കിൽ പോലും അവന് ഹൈദരാബാദിൽ നിന്നാണ് വന്നത്. അവിടുത്തെ ഭാഷയാണെങ്കിൽ പോലും അത്യാവശ്യം നമ്മളുമായിട്ട് ഇപ്പോൾ നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം വളർത്തിയെങ്കിൽ പോലും നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഡോഗാണ്. ടെമ്പർമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല പ്രൊഡക്ഷൻ ഉള്ളൊരു ഡോഗാണ്. നമ്മൾ ആ ഒരു ഇതിലാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പം നോക്കുമ്പോൾ ഉള്ളതിൽ ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിച്ചേക്കുന്നത്. ചെറിയ ലാബിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു ഹെവി ബോൺ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ച് ഫേസ് ആ രീതിയിലൊക്കെ ഉള്ളവനെ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഡോഗ്സ് എല്ലാം തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും? എല്ലാ ഹെവി ബോൺ ഡോഗ്സ് ഒരു ഷോ ക്വാളിറ്റി എന്നുള്ള രീതി പറയാൻ പറ്റും നമുക്ക്? ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം നമുക്ക് ഷോ ക്വാളിറ്റി വേണ്ടവർക്കാണെങ്കിൽ മാക്സ് അല്ലെങ്കിൽ ടെർബോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഹെവി പപ്പീസും വീഴുന്നതുകൊണ്ട് അത് ഹോം ബ്രീഡിങ്ങിനായിട്ട് ആൾക്കാരുണ്ട്. ഒന്ന് ഷോ നോക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പക്കാ ഷോ ക്വാളിറ്റി പപ്പീസ് എടുക്കാറുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു താല്പര്യം ഭയങ്കര ഹെവി ആയിട്ടുള്ള ബോൺസ് ഉള്ള പപ്പിയാണ്. അതിനായിട്ട് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ജാക്ക് എന്ന് പറഞ്ഞാൽ ഹരിയാന ഇമ്പോർട്ട് മെയിലൊരെണ്ണം കിടപ്പുണ്ട്. അതിൻ്റെ പപ്പീസ് അത്യാവശ്യം ഹെവിയാണ് വരുന്നത്. ഹെവി ബോൺസ് വരുന്ന പപ്പി, നല്ല വലിപ്പമുള്ള പപ്പീസാണ് അത് വരുന്നത്. പപ്പീസായിരുന്നു. ഇവനെ നമ്മൾ വിളിക്കുന്നത് ടെർബോ എന്നാണെങ്കിലും ഇവൻ്റെ സർട്ടിഫൈഡ് നെയിം വരുന്നത് ഫെയ്ത്ത് മേക്കേഴ്സ് റോക്ക് ദ റിംഗ് എന്നാണ് ഇവൻ്റെ സർട്ടിഫൈഡ് നെയിം വരുന്നത്. പിന്നീട് നമുക്ക് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ലിറ്ററും കേരളത്തിൽ ഇതുവരെ വരാത്ത ഒരു ലിറ്ററുമാണ് ഇവൻ്റെ ലൈൻസ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ചൂസ് ചെയ്യേണ്ടവർക്ക് ഇവൻ്റെ ഫസ്റ്റ് ലിറ്റർ എന്നുള്ള നിലയിലും ആ ഇവൻ്റെ ലൈൻ ഇല്ലാത്ത നിലയിൽ നമുക്കൊരു ഡോ പപ്പിയെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ കളർ പാറ്റേൺ വരുന്നത് ഇവന് വൈറ്റ്, നല്ല മിൽക്കി വൈറ്റും പിന്നെ
കുറച്ച് യെല്ലോ ഷെയ്ഡ് ആണ് ഇതിന്റെ കളർ വരുന്നത്. പപ്പീസ് എല്ലാം നല്ല പ്യുർ വൈറ്റ് ആയിട്ടുള്ളതാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ ഇവന്റെ പപ്പി എടുക്കുകയാണെന്ന് നമുക്ക് അതിനെല്ലാം ഒരു ഷോ പൊട്ടൻഷ്യൽ ഉള്ള ഡോഗ്സ് തന്നെയല്ലേ? ആ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഷോയ്ക്ക് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോ ചെയ്ത് വിൻ ചെയ്ത് നമുക്ക് എടുക്കാന്നുള്ള രീതിയിൽ നമുക്കിപ്പം ഇവൻ്റെ പപ്പി നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ രാവിലെ ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. രാവിലെ ഡ്രൈ ഫുഡ് കൊടുത്തിട്ട് അത്യാവശ്യം നമ്മൾ നടത്തിക്കാറുണ്ട്. നടത്തിച്ച് ഒരു 4-5 റൗണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കയറ്റമുണ്ട്. അത് കയറ്റം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ്, അത് കഴിയുമ്പോഴത്തേക്കും ഇവനെ വീണ്ടും കൂട്ടിൽ തന്നെ ആക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വൈകുന്നേരമാണ് ഇവർക്ക് ഫുഡെല്ലാം മെയിനായിട്ടുള്ള ഫുഡുകളെല്ലാം കൊടുക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. രാവിലെയും വൈകിട്ടും ഉണ്ട്. രാവിലെ ഡ്രൈ ഫുഡും, വൈകിട്ട് കൊടുക്കുന്നത് നമ്മൾ ചിക്കനോ റൈസോ അല്ലെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ അങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഡ്രൈ ഫുഡ് ഇപ്പോൾ നമ്മൾ കൺസീവ് ആയിട്ടിരിക്കുന്നുള്ള ഫീമെയിൽ അങ്ങനെയുള്ളതിനുമൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടും ഫുഡ് കൊടുക്കാറുണ്ട്. ബാക്കി ആവശ്യമെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഓവർ ഫാറ്റായിട്ടുള്ള ഡോഗ്സിന് നമ്മൾ അധികം ഫുഡ് കൊടുക്കുക ഒറ്റ നേരം തന്നെയാണ്. ബാക്കിയുള്ളവരെ നമ്മൾ എക്സസൈസും കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ചിലപ്പോൾ ടർബോയുടെ കാര്യം പറയുകയാണെന്ന് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം ലാസ്റ്റ് ഇയറിൽ ഇപ്പം ബ്രെഡ് ഇൻ ഇന്ത്യയിലെ ലാബ് ഓഫ് സെയർ ആയെന്ന് പറഞ്ഞു. അപ്പം ഇതല്ലാതെ ചേട്ടന് വേറെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ വേറെ ഇനി ഇവനെ ഷോ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ നമുക്ക് ഇവൻ കാസിപ് വിന്നറാണ്. നമ്മൾ അടുത്ത എഫ് സി എ ഷോ വരുന്നത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഷോ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഷോ ഇപ്പോൾ കുറവാണ്. അടുത്ത ഷോ എന്ന് വരുന്നത് നമ്മൾ അന്ന് റിങ്ങിൽ ഇറക്കണമെന്ന് വിചാരിക്കുന്നു. അവർ ഇവനെ ഇനിയും മുമ്പോട്ട് നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ഡോഗാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇവനെ ഇപ്പം ഇത്രയും നല്ല ഒരു വിന്നിങ്സ് ഉള്ള ഡോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോഗ്സിനെ നമ്മൾ ഒരു ഷോ ട്രെയിനിങ് അപ്പോൾ അതിനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണോ അതിനെ ട്രെയിനെല്ലാം ചെയ്യുന്നത്, നിങ്ങൾ വേറെ ഹാൻഡ്ലേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മൾ ഷോയ്ക്ക് റിങ്ങിൽ ഇറക്കുന്നത് നമ്മളല്ല ഇറക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സായിട്ട് രണ്ട് പേരുണ്ട്. ബീഗിള് ചെയ്യുന്നത് ഇയാപ്പി എന്ന് പറയും, ഷെപ്പേഡൊക്കെ ചെയ്യുന്ന ആളാണ്, യഹിയ തൃശ്ശൂരാണ്. പിന്നെ ലാബിനെ ചെയ്യുന്നത് പ്രബ്രാൻസിലെ പ്രവീൺ ചേട്ടനാണ് ലാബിനെ ചെയ്യുന്നത്. ആ നമ്മൾ ഷോയ്ക്കായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഷോ ട്രെയിനിങ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങൾ, അതായത് ഇപ്പോൾ ഇവർക്ക് ഫാറ്റ് കൂടുതലാണെങ്കിൽ അവരെ നടത്തിക്കേണ്ടവരെയൊക്കെ നമ്മൾ നടത്തിച്ച് അങ്ങനെ ഫാറ്റ് കുറയ്ക്കാറുണ്ട്. പിന്നെ ഷോയ്ക്കായിട്ട് ആവശ്യമുള്ള ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ റോഡിൽ കൂടെ തന്നെ നമ്മൾ ഓടിച്ച് അവരെ ഫാറ്റെല്ലാം റെഡിയാക്കി പിന്നെ ഹാൻഡ്ലർക്ക് കൈമാറുകയാണ്. അവരാണ് ഷോ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രീഡാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിപ്പം ഓൾറെഡി ചാമ്പ്യനാണ്. നമ്മളിപ്പോൾ അടുത്തത് നമ്മൾ എഫ് സി എ ഷോ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ വർക്കിൻ്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷോയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ബീഗിളാണ് നമ്മൾ മെയിനായിട്ട് ഷോ അറ്റൻഡ് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം തൊട്ട് ഇവനെ നമ്മൾ ഷോയ്ക്ക് ഇറക്കണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ മാക്സ്, ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇതിൻ്റെ ലൈൻസ് വരുന്നത്, ഫാദർ വരുന്നത് അമേരിക്കൻ ഇമ്പോർട്ടാണ്. ഡെവോൺഷെയർ കാഷ്മീറിൻ്റെ ബോണ്ടുവിൻ എന്ന് പറഞ്ഞ മെയിലാണ് ഇവൻ്റെ ഫാദർ. മദർ വരുന്നത് വിഡേൻസിൻ്റെയാണ്, ഇന്ത്യൻ ചാമ്പ്യൻ. വിഡേൻസ് ഗുഡ് ആൻഡ് പ്ലെൻറ്റി എന്ന് പറയുന്ന ഫീമെയിലാണ്. വിദ്യാരഥൻ എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ ബ്രീഡിങ്ങിലുള്ള മെയിൽ പപ്പിയാണ് ഇത്. ഇവൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇവൻ നമ്മുടെ വന്നിട്ടിപ്പം 2 വർഷമായി. ഇവനിപ്പോൾ പ്രായം 7 വയസ്സുണ്ട്. കേരളത്തിൽ തന്നെ ടോപ്പ് പ്രൊഡ്യൂസറും നല്ല വിന്നിങ്സും ഉള്ള ഒരു മെയിലാണ്. പിറവത്തുനിന്ന് ബെന്നി എന്ന് പറഞ്ഞ ജോൺസൺ ആൻഡ് സ്കെന്നൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ നിന്നാണ് നമ്മൾ ഇവനെ എടുത്തിട്ടുള്ളത്. ഇവൻ വന്നതിന് ശേഷമാണ് നമ്മൾ സജി മാമൂഡ് എന്ന് പറഞ്ഞൊരു നെയിം എല്ലാവരും അറിയാൻ തുടങ്ങി. നമ്മൾ നേരത്തെ തൊട്ടേ വർഷങ്ങളായിട്ട് ഡോഗിനെ വളർത്തുന്നുണ്ട്, നമ്മൾ പാഷൻ എന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പോലും മാക്സ് എന്ന് പറഞ്ഞ മെയില് നമ്മുടെ അടുത്ത് എത്തിയതിന് ശേഷമാണ് സജി മാമൂഡ് എന്ന് പറഞ്ഞ നെയിം പുറത്തറിയാൻ തുടങ്ങിയത്. പക്ഷേ ഇവൻ്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെന്നുണ്ട്, ഇവൻ്റെ ഒരു ക്യാരക്ടർ, ഇവൻ്റെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എങ്ങനെയാണ്? ഇവൻ ഷോ ക്വാളിറ്റി ആണ്. എന്നിരുന്നാൽ തന്നെ ഇവൻ്റെ ഒരു ഇതനുസരിച്ച് നല്ല ഹെവി ആയിട്ടുള്ള പപ്പീസും വീഴാറുണ്ട്. പപ്പീസ് ഇപ്പം ഇവൻ്റെ ഫസ്റ്റ് ഉള്ള പപ്പീസൊക്കെ നല്ല ചാമ്പ്യന്മാരും, അതായത് കേരളത്തിൽ തന്നെ ചാമ്പ്യന്മാരായിട്ടുള്ള ഡോഗ്സ്. ഇവൻ പഴയ ലൈൻസുമാണ്, നല്ല ചാമ്പ്യന്മാരുള്ള ഒരു ഫാദർ എന്ന് പറയാം. പിന്നെ ഇവൻ്റെ ബാക്കിയുള്ള ലൈൻസ് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഡോഗേ ഉള്ളൂ സൗത്ത് ഇന്ത്യയിൽ, അത് നമ്മുടെ മാക്സാണ്. ഇവൻ്റെ ബാക്കി ലിറ്റർമേറ്റ്സ് എല്ലാം ചാമ്പ്യന്മാരാണ്, അതെല്ലാം നോർത്തിലാണ് ഉള്ളത്. ചിലപ്പോൾ നമ്മുടെ കെനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സ് ഉണ്ട്, ടർബോ ഉണ്ട്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മാക്സും ടർബോയും തമ്മിലൊരു വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? വ്യത്യാസം പറയാനായിട്ടാണെങ്കിൽ ഇപ്പം മാക്സ് പഴയ ലൈൻസാന്നുള്ളൊരു വ്യത്യാസം ഒഴിച്ച് ഇപ്പോഴും പ്രൊഡ്യൂസിങ്ങിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം നമുക്ക് വരുന്ന ഫീമെയിൽസ് അനുസരിച്ച് 6 to 12 ഒപ്പി നമുക്ക്, അതായത് വരുന്ന ഫീമെയിൽസ് ലിറ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴും ഓൺ ലിറ്ററിൽ 2 puppies ഇപ്പോൾ നമ്മുടെ ബ്രീഡിംഗ് അല്ല, സ്റ്റഡ് പപ്പീസ് ഉണ്ട്, അത് ഫീമെയിൽ ആണ് ഉള്ളത്, 2 female puppies. പിന്നെ വരുന്നത് ഇപ്പം 2 liter ഓൾറെഡി പുറത്ത് പപ്പി ആയിട്ടുണ്ട്, അത് എടുക്കാറായി വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവൻ്റെ പപ്പിയെ ചൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മൾ എല്ലാം ബ്രീഡ്സിൻ്റെ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ മേറ്റ് ചെയ്ത് വിടുന്നിടത്ത് ആ വീട്ടിൽ തന്നെ പോയി അതിൻ്റെ മദറിനെയും കണ്ട് ഫാദറിനെ നമ്മുടെ വീട്ടിൽ തന്നെ കാണാം.
മദറിനെയും കണ്ട് അതിൻ്റെ കുട്ടികൾ ഏത് വേണമെങ്കിലും, ഇപ്പോൾ ഹെവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഷോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള കളർ നോക്കി, ഇപ്പം വൈറ്റ് കൂടുതലുള്ളത് നോക്കിയോ. ഇവൻ്റെ ഒരു പപ്പിയുടെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വരുന്നത് ഇവൻ്റെ വൈറ്റ് കളറാണ് കൂടുതലും വരുന്നത്. പിന്നെ ബ്ലാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാലും മദറിൻ്റെ ലൈൻ അനുസരിച്ച് ബ്ലാക്കും വീഴാറുണ്ട്. ഇത് മാക്സിൻ്റെ പപ്പിയാണ്. ഇപ്പം 38 ദിവസം പ്രായമായി, ഫസ്റ്റ് വാക്സിൻ നമ്മൾ എടുത്തു. ഇതിപ്പോൾ നമുക്ക് ഓൺ ബ്രീഡിങ്ങിൽ തന്നെ നിർത്തി നമുക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതി നമ്മൾ പ്ലാൻ. ആ, ഇത് ഫീമെയിൽ പപ്പിയാണ്. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സ്റ്റഡ് പപ്പി എടുത്ത് അങ്ങനെ തന്നെ നിർത്തി വളർത്തിയെടുക്കാന്നുള്ള പ്ലാനിൽ തന്നെ എടുത്തേക്കുന്ന പപ്പിയാണ് ഇത്. നിങ്ങൾക്കിപ്പോൾ നിലവിൽ സ്റ്റഡ് സർവീസ് ആണ് കൂടുതലായിട്ടുള്ളത്? നമുക്ക് മെയിനായിട്ട് സ്റ്റഡ് സർവീസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതേ, 4 മെയിൽ ഉണ്ടെങ്കിൽ 2 മെയിൽ നമ്മൾ ലോക്കലിനായിട്ട് യൂസ് ചെയ്യുന്നു. ചാമ്പ്യന്മാർ രണ്ടും അത്യാവശ്യം നല്ല ലൈൻസ് ഉള്ളത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം ഇതിൻ്റെ ലൈൻസ് വരുന്നത് മദർ വരുന്നത് വിഡേൻ സൈലന്റ് നൈറ്റിൻ്റെ എൽപ്പം കൊണ്ട് ഗ്രാൻഡ് ഡോട്ടറാണ് മദർ വരുന്നത്. അപ്പോൾ നമ്മൾ ലൈൻസ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ലോക്കൽ പേപ്പറുള്ള വരുന്നത് നമുക്ക് 2 മെയിലുള്ള അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം 35 ദിവസമായി. ഇപ്പോൾ ഇതിനിപ്പം നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇത് ഷോ എന്നുള്ള രീതിയിലുള്ള പപ്പിയാണ്. ഒത്തിരി ബൾക്കി ആയിട്ടുള്ള പപ്പിയല്ല നമ്മൾ. അപ്പം റോൾ ക്യാൻ തന്നെയാണ് പപ്പീസിനെല്ലാം കൊടുക്കുന്നത്. അത് ബീഗിളായാലും ലാബ് ആണെങ്കിലും, ലാബൊക്കെ നമ്മൾ 1 വയസ്സ് വരെ വളർത്തിയിട്ടുള്ളതിനെല്ലാം റോൾ ക്യാൻ തന്നെയാണ് കൊടുക്കുന്നത്. കൂടുതലും മിനി സ്റ്റാർട്ടർ തന്നെ കൊടുക്കും. കണ്ടൻറ്റ് അതായത് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് തന്നെ കൊടുക്കും. വലുത് വരെ അത് തന്നെ കൊടുക്കും. ഇതിൻ്റെ ഇപ്പം എത്ര ഡിവോവിങ് കഴിഞ്ഞിട്ടുണ്ട്? ഇതിപ്പോൾ 2nd ഡിവോവിങ് കഴിഞ്ഞു, വാക്സിൻ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഒരു വാക്സിനേഷൻ ഒക്കെ എന്നത്തേക്ക്? അടുത്തൊരു 20 ദിവസമൊക്കെ കഴിയുമ്പോഴത്തെ അടുത്ത ഡിവോം ചെയ്തിട്ട് നമുക്ക് വാക്സിൻ അതായത് ബൂസ്റ്റർ കൂടെ കൊടുക്കാൻ പറ്റും. ചേട്ടാ, ചെയ്യേണ്ട ഒരു അനുഭവത്തിൽ നമ്മൾ പപ്പി സ്റ്റേയിൽ, ഇപ്പോൾ അഡൾട്ടിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ പപ്പി സ്റ്റേയിൽ ഈ ഡോഗ്സിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ഇതിന് വരുവാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫേസും അതിൻ്റെ കൈയും, ചില ബ്രീഡ്സ് അല്ലെങ്കിൽ ഒട്ടുമിക്ക പപ്പീസ് എല്ലാം നമ്മൾ പാത്രത്തിൽ ഫുഡ് കൊടുക്കുന്നെങ്കിൽ അതിനകത്ത് കയറിയിരുന്ന് കഴിക്കുകയും ഇപ്പോൾ കാലിലും കയ്യിലും മുഖത്തും അല്ലാതെ പറ്റുകയും, അത് അവിടെ ഇരുന്നിട്ട് ഈ പൊറ്റൻ പോലുള്ള അങ്ങനെയുള്ള ചെറിയ കട്ടി പിടിച്ച് രോമമെല്ലാം കട്ടി പിടിച്ചിട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്നതെന്ന് പറയുന്നത് ഈ സ്കിന്നിൽ വരുന്ന പറഞ്ഞ താരെന്ന് പറഞ്ഞ ഒരു സംഭവം വരാനുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് വരുന്ന പോലെ തന്നെ നമ്മൾ ഷാമ്പു അല്ല അതുപോലുള്ളത് റെഡിയാക്കി അത് പോയില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ രോമം പൊഴിയുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്കിൻ കംപ്ലയിൻ്റ് ആണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യുവാണെങ്കിൽ ഏതൊരു രോഗവും നമുക്ക് ചെറുതിൽ തന്നെ മാറ്റാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം ഒക്കെ ആകുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഹെയർ പോയി, പുതിയ ഹെയർ വരും. ഇതിൻ്റെയൊക്കെ ഹെയർ പോയി തുടങ്ങി അടുത്ത് വന്നതാണ്. അപ്പം അത് സ്കിന്നിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അത് നോർമലി വരുന്നതാണ്. ലാബല്ലാതെ ചെയ്യുന്ന മറ്റൊരു ബ്രീഡാണ് ബീഗിള്. ബീഗിള് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബീഗിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ബീഗിളെന്ന് തന്നെയാണ് പേര്. ഒഫീഷ്യൽ നെയിം ഡ്യൂക്ക്. ഇതിൻ്റെ ഫാദർ വരുന്നത് അമേരിക്കൻ ഇമ്പോർട്ടാണ്, ഇ മാക്സിമോ എന്ന് പറഞ്ഞ മെയിൽ. അതിപ്പോൾ നിലവിൽ കോട്ടയത്ത് തന്നെ ഉണ്ട്. പിന്നെ മദർ സൈഡ് വരുന്നത് ചാമ്പിൻ്റെ കുട്ടിയാണ് ഇത്. ഇവരെ നിങ്ങൾ ഷോ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിലാണ്. ടൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിലാണ്. അടുത്ത ഷോയ്ക്ക് ഇറക്കണമെന്ന് വിചാരിക്കുന്നു. ടൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പപ്പീസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു പപ്പിയെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ 2 മെയിലുകൂടെ ഉണ്ട് നമുക്ക്. ഡബിൾ സൈഡ് ചാമ്പിൻ്റെ വെൻറോംസിൻ്റെ ബ്രീഡിങ്ങിലുള്ള ഒരു മെയിലുകൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഒരു മെയിലിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് മേറ്റിങ്ങും ബ്രീഡിങ്ങും ആയിട്ടുണ്ട്. ചെറിയ രീതി നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ചെറിയ രീതി നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ബീഗിളിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രൈ കളറുണ്ട്, ബൈ കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പപ്പിയെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒരു മാർക്കിങ്ങിൻ്റെ കാര്യം പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം വേണ്ട മാർക്കിംഗ് ഒക്കെ എന്തൊക്കെയാണ്? നമുക്ക് ട്രൈ കളർ വരുമ്പോൾ 3 കളറാണെന്നുള്ളതേ ഉള്ളൂ, വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണേ. ഇതിനകത്ത് ഇപ്പം ഈ പപ്പി ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഹെഡ് ഫുള്ളും ബ്ലാക്ക് ആയിരിക്കും വരുന്നത്, പിന്നീട് അതുകൊണ്ട് ബ്രൗൺ ആയിട്ട് മാറുകയാണ്. പിന്നെ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ പൊട്ട്, ചിലതിന് യു പോലെ നല്ല വലുപ്പത്തിൽ പൊട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ചില ഇമ്പോർട്ടൻ്റ് നോക്കിയാൽ ചിലപ്പോൾ പൊട്ട് പോലും കാണത്തില്ല. എന്നും പറഞ്ഞത് ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, ക്വാളിറ്റി ഉള്ളതാണ്. കളറാണ് നമ്മൾ ട്രൈ കളർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൈ കളറിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രീഡിങ്ങിൽ ബൈ കളറാണ് കൂടുതലും നിർത്തിയേക്കുന്നത്. ഉണ്ടാകുമ്പോൾ ട്രൈ കളർ കുട്ടികൾ ഉണ്ടാകും. അത് പിന്നെ നമ്മുടെ കേരളത്തിൽ പൊതുവേ കണ്ടുവന്നിട്ടില്ല ഷോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മുമ്പോട്ട് ചെയ്തു വരുവാണെങ്കിൽ ബൈ കളറിനെ ഷോ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാര്യം ഒരു വെറൈറ്റിക്ക് കേരളത്തിൽ നമ്മൾ അങ്ങനെ എല്ലാവരും നോക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ബൈ കളറിനുണ്ടാകുന്ന കുട്ടിക്ക് റേറ്റിന് വ്യത്യാസമൊന്നുമില്ല, സെയിം റേറ്റ് തന്നെയാണ് രണ്ടും വരുന്നത്. ചേട്ടാ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ലാബ്രഡോർ ഉണ്ട്, ബീഗിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങളുടെ കെന്നലിൽ നിന്ന് പപ്പീസിനെ അവൈലബിൾ ആണോ?
നമുക്ക് സെലക്റ്റീവായിട്ടുള്ള പപ്പീസ് എപ്പോഴും വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രീഡിങ്ങും ഉണ്ട്, ബീഗിളാണെങ്കിൽ ബ്രീഡിങ്ങും ഉണ്ട്, ലാബാണെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നേരത്തെ ചെയ്തിരുന്നു, ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ മെയിൽ വന്നപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ സെലക്റ്റീവായിട്ടുള്ള പപ്പീസ് കാരണം നമ്മൾ പുറമേ നിന്ന് എടുത്തു കൊടുക്കാറില്ല. ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ വരുമ്പോഴത്തേക്കും നമ്മൾ പുറമേ ആരുടെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് നമ്പർ അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. നമ്മൾ എടുത്തൊരു വിൽപ്പനയില്ല. പിന്നെ നമ്മുടെ ഓൺ റീഡിങ്ങിലുള്ളത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നല്ല സെലക്റ്റീവായിട്ടുള്ള നല്ല വിച്ചുകൾ വരുമ്പോഴും നല്ല ലയൻസ് വരുമ്പോഴും അതിൻ്റെ പപ്പീസ് സമയമനുസരിച്ച് കാണും. സ്ഥിരമായിട്ട് നമുക്ക് പപ്പീസ് കാണത്തില്ല, പലപ്പോഴും നല്ല ബ്രീഡിങ്ങിലുള്ള വരുമ്പോഴത്തേക്കും അതിൻ്റെ പപ്പീസ് കാണും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോർ മാറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇത് ഫസ്റ്റ് പ്ലാസ്റ്റിക്കിലായിരുന്നു വന്നിരുന്നത്, ഇപ്പം ഫൈബറ് വരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ കൂടെല്ലാം ചെയ്യുമ്പോൾ ഫ്ലോറിങ് ചെയ്യാറുള്ളത്? ആ, നമ്മൾ ഇപ്പം ആവശ്യപ്രകാരം കൂടുകൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു മെറ്റീരിയൽ വെച്ചാണ്. പിന്നെ ചിലർ കൂട് നേരത്തെ ചെയ്ത് വെച്ചതിനകത്ത് വരുമ്പം അളവിൽ ചെറിയ വ്യത്യാസം വരുമെങ്കിലേ ഉള്ളൂ. എന്നാലും ഇത് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, സ്വന്തമായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ ഇതിപ്പോൾ നോർമൽ ഒരു പാളി അത് എത്ര അതിൻ്റെ ഒരു അളവ് വരുന്നത്? ഇത് പല അളവിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ നിലവിൽ കിട്ടുന്നത് രണ്ടുക്കൊന്നാണ്, പിന്നെ മൂന്നുക്കൊന്ന് അത് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളൂ, ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ആട്ടുംകൂടിനൊക്കെ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം വരുന്നത്. അത് ഫസ്റ്റ് ക്വാളിറ്റിക്ക് റേറ്റ് കൂടുതലാണ്, സെക്കൻഡ് ക്വാളിറ്റിക്ക് റേറ്റ് കുറച്ച്. എന്നാലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നല്ലോ ഇത്? ആ, ഇത് ലാസ്റ്റ് ചെയ്യും, നമ്മൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റുന്നല്ലോ ഇത്? ആ, ഇത് 200 kg മുമ്പോട്ട് 450 kg വരെ താങ്ങുന്നതാണ്. ചേട്ടാ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ കണക്ട് ചെയ്യുന്നതൊക്കെ? ഇത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്, സിമ്പിളാണ് ലോക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഓ, ഇങ്ങനെ തന്നെ ചെയ്യാവുന്നല്ലേ? അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇത് 3 pieces ഇപ്പോൾ. 3 pieces. ഓ ശരി. നമുക്ക് സാധാരണ ഒരു ഡോഗ്സിനൊപ്പം ഒരു കൂട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈസ് എത്ര വേണ്ടത്? അപ്പം നമുക്ക് ലാബൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5x4 അല്ലെങ്കിൽ 5x5 കുഴപ്പമില്ല. ഇത് പക്ഷേ സൈസ് വരുമ്പോൾ 5x4 ബെറ്റർ. രണ്ട്, അതായത് 2.5 വരുന്നത്, വീതി വരുമ്പോൾ 1.5 വരുന്നത്. അപ്പോൾ സൈസ് വ്യത്യാസം വരും, 5x4 ബെറ്റർ ആയിട്ടുള്ളതാണ്. ചേട്ടാ, ഇപ്പം ഇതിൻ്റെ ഒരു മറ്റുള്ള ഫ്ലോറിങ്ങും ഈ ഒരു മാറ്റം നമ്മളൊരു ഒരു ഗുണം എന്താണ് നമുക്ക് വരുന്നത്? നമ്മൾ സാധാരണ കണ്ടുവന്നേക്കുന്ന ഒന്നെങ്കിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ തറയോടെ അല്ലെങ്കിൽ പിന്നെ തടി. നമ്മൾ നേരത്തെ തടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ട്രെയിനറിലല്ലാത്ത ഡോഗുകൾ വരുമ്പോഴുള്ള പ്രശ്നം തന്നെ, യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല് ഉണ്ടാകും. ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടിയൊക്കെ സുഖമായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ചില ഡോഗ്സിനെ ഞാൻ കണ്ടുകൊണ്ട് ചില കൂടുതൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊക്കെ തഴമ്പ് പോലൊക്കെ വരുന്നത്, ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടല്ലോ? ഇതേ വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പപ്പീസ് വരുമ്പോഴത്തേക്ക് ഒരു 45 days തൊട്ട് മുമ്പോട്ട് തന്നെ ആയിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ കാല് പോകാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. തീരെ പപ്പി ആയിക്കഴിഞ്ഞാൽ, തീരെ പപ്പി ആയിരിക്കും കഴിഞ്ഞാൽ അപ്പോൾ അതിന് കംഫോർട്ടായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ബെൻഡ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ലില്ല, നമ്മൾ മെഷേ കിടന്ന് ബെൻഡ് ആകുന്നതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇത് കാണുന്നില്ല. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്, അതിൻ്റെ മേൽഭാഗം നോക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. പിന്നെ ഇടയ്ക്ക് ഹോൾ, അത് നമുക്ക് വേസ്റ്റ് പോകാനുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമുക്കിത് ഇടയ്ക്ക് വേണമെങ്കിൽ 1 time ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് മാറ്റി നമുക്ക് എടുക്കാൻ പറ്റുന്നത്? നമുക്ക് ആഴ്ചയിലോ ദിവസം നമുക്ക് എപ്പം വേണമെങ്കിലും ഇത് ഊരി എടുത്തിട്ട് അതുകൊണ്ട് തന്നെ റീസെറ്റ് ചെയ്യാവുന്ന സാധനമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കൂട് നിർമ്മിക്കുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാതെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് കൊടുക്കാറുണ്ടോ? ആവശ്യക്കാർ വരുമ്പോൾ അങ്ങനെയും കൊടുക്കും. ഇപ്പം കൂട് അവർക്ക് ആളില്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ല, ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ കൊറിയർ വഴിയൊക്കെ? കൊറിയർ വഴി ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ.